വെൽക്കം ടു നിസാസ് വ്ളോഗ്. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ബോളയാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ക്യാരറ്റ്, അതുപോലെ തന്നെ മൂന്ന് മുട്ട, പിന്നെ കുറച്ച് കിസ്മിസ്, അണ്ടി, പിന്നെ രണ്ട് ഏലക്ക, പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര, മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി, കാ ഗ്ലാസ് പാല്, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി വേണം. കട്ട് ചെയ്ത ക്യാരറ്റെല്ലാം നമ്മൾ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം ആദ്യം കുക്കറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഈ കട്ട് ചെയ്ത ക്യാരറ്റെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതിനെ ഒരു രണ്ട് വിസിലിട്ടിട്ട് വേവിച്ചെടുക്കണം. ക്യാരറ്റ് വേവുമ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പം അരപ്പിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിയിലോട്ടേക്ക് മൂന്ന് മുട്ട ഇട്ട് കൊടുക്കുകയാണ്. മൂന്ന് മുട്ട, വലിയ മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നാലെണ്ണം എടുക്കണം. അപ്പം ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും രണ്ട് ഏലക്കയും, ഏലക്ക പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാ ഗ്ലാസ് പാലും കൂടി ചേർക്കുന്നുണ്ട്. ചില ആൾക്കാർ മൈദ ഉപയോഗിക്കുന്നതാണ്, ഞാനിപ്പോൾ മൈദ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ക്യാരറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ക്യാരറ്റ് നമ്മൾ അരച്ച് അരപ്പിനകത്തിട്ടിട്ട് ഒന്നുകൂടി നല്ലപോലെ അരച്ചെടുക്കണം. അപ്പം നമുക്ക് ഈ ക്യാരറ്റ് ഈ അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചൂടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാൻ പാടില്ല, അത് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഒരു പാന് ഞാനിവിടെ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. പാനിനകത്തോട്ടേക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ പോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ച അരപ്പ് ഇതിനകത്ത് ഒഴിക്കാനാണ് പോകുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നമ്മൾ കിസ്മിസും അണ്ടിയും കൂടി ഒന്ന് വറുത്ത് കോരണം. ഇതിനകത്ത് ഇത് നമ്മൾ ഈ ക്യാരറ്റ് പോളയുടെ മേലെ വെച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പം നമ്മൾ ഈ സെയിം ഗീലിൽ തന്നെയാണ് ഇനി അരപ്പ് ഒഴിക്കാൻ പോകുന്നത്. നമ്മുടെ അരപ്പ് റെഡിയാണ്. ഇനിയിപ്പോൾ ഈ സെയിം ഓയിലിൽ തന്നെ നീ പറഞ്ഞ പോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുഴുവനായിട്ട് ഒഴിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് ബബിൾസും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് വേവിക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിയും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിം നമ്മളിതിനെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ ഞാനിതിനൊരു സപ്പോർട്ട് പോലെയായിട്ട് താഴത്ത് ഈ പാത്രത്തിൻ്റെ താഴത്ത് ഒരു പഴയ ഒരു പാൻ കൂടി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് പോളെ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ക്യാരറ്റ് പോളെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനൊരു നൈഫ് വെച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. നൈഫോ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് തന്നെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്യാരറ്റ് പോളെ റെഡി ആയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.